അഭിമന്യ പിതാവിൻ്റെ ദീപ്ത സ്മരണയ്ക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. എന്ന നിലയിൽ ത്യാഗോജ്ജലമായ ഒരു ജീവിതമായിരുന്നു അഭിമന്യ പിതാവ് കാഴ്ചവെച്ചത്. പിതാവിലൂടെ ദൈവം നമ്മുടെ രൂപതയ്ക്കും സമൂഹത്തിന് മുഴുവനും നൽകിയ നന്മകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാനും അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമാണ് നാം ഈ ദിവസം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുക. കോവിഡിൻ്റെ നിയന്ത്രണങ്ങൾ നമ്മളുടെ ഇന്നത്തെ ചടങ്ങിന് ഒത്തിരിയേറെ പരിമിതികൾ വരുത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ലോകം ഒരു ദുരന്തത്തെ നേരിടുമ്പോൾ ഈ കോവിഡ് നിയന്ത്രണം കൊണ്ടുവരുന്ന എല്ലാ പ്രോട്ടോക്കോളുകളും അനുസരിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതിനോട് സർവാത്മന സഹകരിച്ചുകൊണ്ടാണ് ഇന്നത്തെ ചടങ്ങുകൾ നമ്മൾ നടത്തുക. ഇന്ന് ഇവിടെ നടത്തുന്ന ഈ പരിപാടികൾ തത്സമയ സംപ്രേഷണത്തിലൂടെ ലോകമെമ്പാടുമുള്ള നമ്മളുടെ സഹോദരങ്ങൾക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നു. അവിടെ ആയിരുന്നു കൊണ്ട് അവർ ഈ ചടങ്ങിൽ പങ്കുചേരുന്നു. ഈ ചടങ്ങിൽ പങ്കുചേരുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇടുക്കി രൂപതാധ്യക്ഷൻ അഭിമന്യ മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ അർപ്പിക്കപ്പെടുന്ന അനുസ്മരണാബലിയോടുകൂടിയാണ് ഇന്നത്തെ ചടങ്ങുകൾ ആരംഭിക്കുക. അതിനുശേഷം അനുസ്മരണ ചടങ്ങുകൾ അഭിമന്യ പിതാവിൻ്റെ കബറടുത്തിങ്കൽ വെച്ച് നടത്തും. തുടർന്ന് ശ്രാദ്ധത്തിൻ്റെ കർമ്മങ്ങളും. ഈ കർമ്മങ്ങളിലെല്ലാം നിങ്ങൾ ഭക്തിപൂർവ്വം പങ്കെടുക്കണമെന്ന് വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ഇതിന് ഒരുക്കമായി നമ്മൾ 2020 മെയ് 1 ഒന്ന് ഓർമ്മകളിലൂടെ കടന്നു പോവുകയാണ്. ദുഃഖം ഘനീഭവിച്ച ആ ദിവസത്തിൻ്റെ ഓർമ്മകൾ നമ്മുടെ മുൻപിലെത്തിച്ചുകൊണ്ട് നമ്മൾ ഇതിന് തുടക്കമായിട്ട് ആ ഒരുക്ക ശുശ്രൂഷയിലേക്ക് കടക്കുന്നു. നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Bilimbadah ya
Thank you.
മിശിഹായിൽ സ്നേഹം നിറഞ്ഞ വൈദികരെ, സമർപ്പിതരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മലമുകളിൽ ഉയർത്തപ്പെട്ട പട്ടണത്തെ മറച്ചുവയ്ക്കുക സാധ്യമല്ല. ഇടുക്കിയുടെ മലമുകളിൽ ഉയർത്തപ്പെട്ട വിശ്വാസ ഗോപുരത്തിൻ്റെ അടിത്തറയായിരുന്നു അഭിവന്യ മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ പിതാവ്. 49 വർഷക്കാലത്തെ തീക്ഷ്ണഭരിതമായ പൗരോഹിത്യ ജീവിതവും 15 വർഷക്കാലം നീണ്ടുനിന്ന ഇടയ ശുശ്രൂഷയും അതുവഴിയായി ഇടുക്കിയുടെ മലമുകളിൽ വിശ്വാസത്തിൻ്റെ ഗോപുരം പണിയുവാൻ പിതാവ് അക്ഷീണം പരിശ്രമിച്ചു. ആ ശബ്ദം നിലച്ചിട്ട് ഇന്ന് ഒരു വർഷം തികയുകയാണ്. ഇടുക്കിയുടെ മണ്ണിൽ വിശ്വാസത്തിൻ്റെ വിളക്കായും സ്നേഹത്തിൻ്റെ കുളിർക്കാറ്റായും സാന്ത്വനത്തിൻ്റെ തലോടലായും വേദനിക്കുന്നവൻ്റെ ശബ്ദമായും അദ്ദേഹം ജ്വലിച്ചു നിന്നു. പീഠത്തിന്മേൽ ഉയർത്തപ്പെട്ട വിളക്ക് ഏവർക്കും പ്രകാശം നൽകുന്നു. അതുപോലെയായിരുന്നു പിതാവിൻ്റെ ഏകദേശം 78 വർഷങ്ങൾ നീണ്ടുനിന്ന ജീവിതവും. പിതാവിൻ്റെ മരണവാർഷികം ഏറ്റവും ഉചിതമായ രീതിയിൽ ആചരിക്കുവാൻ നിരവധി കർമ്മപരിപാടികൾ രൂപതാതലത്തിൽ ക്രമീകരിക്കുകയുണ്ടായി. എങ്കിലും കോവിഡിൻ്റെ അതിശക്തമായ വ്യാപനം പൊതുപരിപാടികളെല്ലാം അസാധ്യമാക്കി തീർത്തിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം 5 കർക്കശമായ നിയന്ത്രണങ്ങളുടെ മധ്യേ മൃതസംസ്കാര ശുശ്രൂഷകൾ നടത്തിയപ്പോൾ വളരെ കുറച്ചു പേർക്ക് മാത്രമേ അതിൽ പങ്കെടുക്കുവാനായുള്ളൂ. എങ്കിലും 10,000 ടെലിവിഷനിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും ആ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുകയുണ്ടായി.
ഇന്നത്തെ ഈ ശുശ്രൂഷയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി അനേകായിരങ്ങൾ പ്രാർത്ഥനാപൂർവം പങ്കുചേരുന്നുണ്ട്. ഈ അവസരത്തിൽ അഭിവന്യ പിതാവിലൂടെ ഇടുക്കി രൂപതയ്ക്കും തിരുസഭയ്ക്കും ഈ മലയോരത്ത് അധിവസിക്കുന്ന കർഷക ജനതയ്ക്കും കൈവന്നിട്ടുള്ള നന്മകളെ നമുക്കെല്ലാവർക്കും നന്ദിയോടെ അനുസ്മരിക്കാം. വിശ്വാസത്തിൻ്റെയും സാമൂഹിക ഇടപെടലുകളുടെയും തലത്തിൽ പിതാവ് കൊളുത്തിയ ദീപം നമുക്കെല്ലാവർക്കും വഴികാട്ടിയാവട്ടെ. ഇടുക്കിയെപ്പറ്റി, ഇവിടുത്തെ ജനങ്ങളെപ്പറ്റി അദ്ദേഹം വലിയ സ്വപ്നങ്ങൾ കണ്ടിരുന്നു. ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ നമുക്ക് പ്രതിജ്ഞാബദ്ധരാകാം. ഇടുക്കി രൂപതയാകുന്ന ശിശുവിനെ കരുതലോടെ പരിപാലിച്ച് സ്നേഹവാത്സല്യങ്ങളോടെ വളർത്തി യൗവനത്തിലെത്തിച്ച ശേഷമാണ് വിശുദ്ധിയും വിജ്ഞാനവും അനുഭവ സമ്പത്തും വിശാല വീക്ഷണവുമുണ്ടായിരുന്ന വലിയ ഇടയൻ വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. അദ്ദേഹത്തിൻ്റെ ജീവിതവും ദർശനങ്ങളും അനേകർക്ക് പ്രചോദനമാകട്ടെ. സ്തുത്യർഹമായി ശുശ്രൂഷ ചെയ്തവന് ദൈവം നൽകുന്നത് ജീവന്റെ കിരീടമാണ്. സഭയെ, ജനത്തെ, സർവോപരി ഇടുക്കിയെ സ്നേഹിച്ച ആ വലിയ ഇടയന്റെ ഓർമ്മകൾ അനുസ്മരിച്ച് നമുക്ക് ഈ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കാം. നാളത്തെ ദിനം നമ്മുടെ ഇടവക ദൈവാലയങ്ങളിൽ കോവിഡ് പ്രോട്ടോകോൾ കൃത്യമായി പാലിച്ചുകൊണ്ട് പിതാവിൻ്റെ അനുസ്മരണം നാം നടത്തുന്നുണ്ട്. ഇരുപതിലെ വൈദികർ നാളത്തെ ദിവ്യബലി അർപ്പണം അഭിമന്യ പിതാവിന് വേണ്ടി അർപ്പിക്കുന്നതാണ്. ശാരീരികമായി സന്നിഹിതരാകുവാൻ കഴിയില്ലായെങ്കിലും നിങ്ങളെല്ലാവരും ആത്മന ആ ബലിയർപ്പണങ്ങളിലും പങ്കുചേരണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നത്തെ ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുവാനായിട്ട് എത്തിയിരിക്കുന്ന രൂപതയുടെ വൈദിക സമൂഹത്തെ പ്രതിനിധീകരിച്ചെത്തിയിരിക്കുന്ന എല്ലാ വൈദികരെയും, അതുപോലെ തന്നെ രൂപതയിലെ സമർപ്പിത ഗണത്തെ പ്രതിനിധീകരിച്ചെത്തിയിരിക്കുന്ന എല്ലാ സമർപ്പിതരെയും, അൽമായ സഹോദരങ്ങളെയും, പിതാവിൻ്റെ കുടുംബാംഗങ്ങളെ പ്രതിനിധീകരിച്ചെത്തിയിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും, പൊതുസമൂഹത്തെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന കേരള വൈദ്യുത വകുപ്പ് മന്ത്രി ശ്രീ എം എം മണിയാശാൻ, ഇടുക്കി പാർലമെൻറ് എം പി ശ്രീ ഡീൻ കുര്യാക്കോസ്, ഇടുക്കിയുടെ എം എൽ എ ശ്രീ റോഷി അഗസ്റ്റിൻ, ഇടുക്കിയുടെ മുൻ എം പി ശ്രീ ജോയിസ് ജോർജ്, സി വി വർഗീസ്, മറ്റ് ജനപ്രതിനിധികൾ എന്നിവരെയും ഈ തിരുക്കർമ്മത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്കൊന്ന് ചേർന്ന് നന്ദിയുടെ ഓർമ്മയുടെ ഈ ബലി അർപ്പിക്കാം. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ, തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലി അർപ്പിക്കാം. തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം, ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും മർത്തിനു ശാന്തി പ്രത്യാശയും ഇന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ
സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്തിയു ശാന്തി പ്രത്യാശയും എന്നേക്കും സ്തുതി ഗീതം ഭൂമിയിലെങ്ങും ശാന്തി പ്രത്യാശയുമെന്നേക്കും സുഖസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ നിന്റെ രാജ്യം വന്നിടണമേ പരിശുദ്ധൻ നീ പരിശുദ്ധൻ സ്വർഗസ്ഥിതനാം താതാവിൻ സ്തുതിതൻ നിസ്തുല മഹിമാവാൻ ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നോ വാനവ മാനവ വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പു സാമോദം പരിശുദ്ധന്നെ എന്നെന്നും പരിശുദ്ധന്നേ പരിശുദ്ധൻ സ്വർഗസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ നിൻ രാജ്യം വന്നിടണമേ നിൻ ഹിതം ഇവിടെ ഭവിക്കണമേ സ്വർഗത്തിന്നതു പോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ ആവശ്യകമാം ആഹാരം ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ എന്നാൽ ഇന്നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ ആമേൻ ആമേൻ എന്നേക്കും അതുപോലെ ആത്മജനും ൂഹായ്ക്കും സ്തുതി എന്നേക്കും ആദിമുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം സ്വർഗസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ നിൻ രാജ്യം വന്നിടണമേ പരിശുദ്ധൻ നീ പരിശുദ്ധൻ സ്വർഗസ്ഥിതനാം താതാവിൻ സ്തുതിതൻ നിസ്തുല മഹിമാവാൻ ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു മാനവ മാനവ വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പു സാമോദം പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ കർത്താവായ ദൈവമേ മരണം മൂലം വേർപെട്ടു പോയ ഞങ്ങളുടെ സഹോദരർക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യണമേ മിശിഹായിൽ അവരുടെ ഓർമ്മ ആചരിച്ചുകൊണ്ട് മനുഷ്യവംശത്തിന്റെ നവീകരണത്തിന് രക്ഷയ്ക്കും വേണ്ടി ഈ ദിവ്യരഹസ്യങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കേഴുന്നു ദൈവമേ എന്നെ നീ കേൾക്കേണമേ പാപങ്ങളെല്ലാം നീ ഓർത്തിരുന്നാൽ നാഥ ആരാരീ ലോകത്തിൽ രക്ഷ നേടും പാപത്തിൻ മോചനം നിന്നിൽ ഞാൻ തേടുന്നു നീയാടിൻ മോക്ഷവും പ്രത്യേക
പ്രത്യാശയും പുലരുവാൻ കാക്കുന്ന കാവൽക്കാരിൽ നിന്ന് പോ സകലേശ നിന്നെ ഞാൻ കാത്തിരിപ്പു പാപങ്ങൾ മോചിക്കും കാരുണ്യവാരിതേ ആത്മാക്കൾക്കാശ്വാസം നൽകേണമേ ദാദനും പുത്രനും ഊഹയ്ക്കുമാതരാ കീർത്തന ഗീതികൾ സമാധാന നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിയൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവും ആകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാന നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ എപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നിക്കും. La la ha 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 ha
വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവേൻ. ഉൽപ്പത്തി പുസ്തകത്തിനുള്ള വായന 49-ാം അധ്യായം 29 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. യാക്കോബ അവരോട് ആവശ്യപ്പെട്ടു, ഞാൻ എന്റെ ആളുകളോട് ചേരുകയായി. ഹിത്തിനായ എഫ്രോണിന്റെ വയലിലുള്ള ഗുഹയിൽ എന്റെ പിതാക്കന്മാരുടെ അടുത്ത് എന്നെയും അടക്കുക. മാമ്രയ്ക്ക് കിഴക്ക് കാനാൻ ദേശത്തുള്ള മക്പെലായിലെ വയലിലാണ് ആ ഗുഹ. ശ്മശാന ഭൂമിക്ക് വേണ്ടി ഹിത്തിനായ എഫ്രോണിൽ നിന്ന് അബ്രാഹം അവകാശമായി വാങ്ങിയതാണ് ആ വയലും ഗുഹയും. അബ്രാഹത്തെയും ഭാര്യ സാറായെയും അവിടെയാണ് അവർ അടക്കം ചെയ്തത്. അവിടെ തന്നെയാണ് ഇസ്ഹാഖിനെയും ഭാര്യ റെബേക്കായെയും സംസ്കരിച്ചത്. ഞാൻ ലേയായെ സംസ്കരിച്ചതും അവിടെ തന്നെ. വയലും അതിലുള്ള ഗുഹയും ഹിത്തിയരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയത്. തനിക്ക് പറയാനുണ്ടായിരുന്നെന്ന് പറഞ്ഞു തീർന്നപ്പോൾ യാക്കോബ് കിടക്കയിലേക്ക് ചാഞ്ഞു. അവൻ അന്ധശ്വാസം മരിച്ച് തന്റെ ജനത്തോട് ചേർന്നു. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവീൻ. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 3-ാം അധ്യായം 1-9 വരെയുള്ള തിരുവചനങ്ങൾ. നീതിമാന്മാരുടെ ആത്മാവ് ദൈവകരങ്ങളിലാണ്, ഒരു ഉപദ്രവവും അവരെ സ്പർശിക്കുകയില്ല. അവർ മരിച്ചതായി ഭോഷന്മാർ കരുതി. അവരുടെ മരണം പീഡനമായും നമ്മിൽ നിന്നുള്ള വേർപാട് നാശമായും അവർ കണക്കാക്കി. അവരാകട്ടെ ശാന്തി അനുഭവിക്കുന്നു. ശിക്ഷിക്കപ്പെട്ടവരെന്ന് മനുഷ്യദൃഷ്ടിയിൽ തോന്നിയാലും അനശ്വരമായ പ്രത്യാശയുള്ളവരാണവർ. ദൈവം അവയെ പരിശോധിക്കുകയും യോഗ്യരെന്ന് കാണുകയും ചെയ്തു. അല്പകാല ശിക്ഷണത്തിനു ശേഷം അവർക്ക് വലിയ നന്മ കൈവരും. ഉലയിൽ സ്വർണം എന്ന പോലെ അവിടുന്ന് അവരെ ശോധന ചെയ്ത് ദഹനബലിയായി സ്വീകരിച്ചു. അവിടുത്തെ സന്ദർശനത്തിൽ അവർ പ്രശോഭിക്കും. വൈക്കോലിൽ തീപ്പൊരി എന്ന പോലെ അവർ കത്തിപ്പടരും. അവർ ജനതകളെ ഭരിക്കും, രാജ്യങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കും. കർത്താവ് അവരെ എന്നേക്കും ഭരിക്കും. അവിടുത്തെ ആശ്രയിക്കുന്നവർ സത്യം ഗ്രഹിക്കും. വിശ്വസ്തർ അവിടുത്തെ സ്നേഹത്തിൽ വസിക്കും. അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ അവിടുന്ന് കരുണയും അനുഗ്രഹവും വർഷിക്കും. വിശുദ്ധരെ അവിടുന്ന് പരിപാലിക്കുന്നു. കീർത്തനം ആലപിക്കുവാനായി നിങ്ങൾ എഴുന്നേൽക്കുവിൻ. സർവചരാചരവും ദൈവമഹത്വത്തെ വാഴ്ത്തി പാടുന്നു. നാഥാ നിന്റെ അരൂപിയ നീ ഞങ്ങളിലെന്നു മയക്കണമേ. ബ്രദരിൽ കരുണ പൊഴിക്കണമേ. നിത്യവിമോചനമേകണമേ. പ്രാർത്ഥിക്കാം നാഥാ നീ കനിയോ.
മഹിമാവല്ലോ വാനിലമൊഴിയിലും തിങ്ങി വിളങ്ങുന്നു. മൃദരിൽ കരുണ പൊഴിക്കണമേ, നിത്യവിഭോജനമേ ഗണമേ പ്രാർത്ഥിക്കാം നാഥാമീ ഹരിയ. ജനതകളെ വിടുത്തേ മഹിമകൾ പാടുന്നു, താണുവണങ്ങുന്നു. നിത്യപിതാവിന്നും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. സർവജ്ഞനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവദിനത്വവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, പൗലോസ്ലിഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യഫലമായി മിശിഹ ഉയർപ്പിക്കപ്പെട്ടു. ഒരു മനുഷ്യൻ വഴി മരണമുണ്ടായ പോലെ ഒരു മനുഷ്യൻ വഴി മനുഷ്യരുടെ ഉത്ഥാനവും, ആദാമിൽ എല്ലാവരും മരിക്കുന്ന പോലെ മിശിഹായിൽ എല്ലാവരും ജീവനുള്ളവരാകും. എന്നാൽ ഓരോരുത്തരും അവനവന്റെ ക്രമമനുസരിച്ച് ആദ്യഫലം മിശിഹ, പിന്നെ മിശിഹായുടെ ആഗമനത്തിൽ അവനുള്ളവരും. അപ്പോൾ എല്ലാ ഭരണവും അധികാരവും ശക്തിയും നശിപ്പിച്ച് പിതാവായ ദൈവത്തിന് അവൻ രാജ്യം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവസാനമാകും. എല്ലാ ശത്രുക്കളെയും തൻ്റെ കാൽക്കീഴിലാക്കുവോളം അവൻ ഭരിക്കേണ്ടിയിരിക്കുന്നു. നശിപ്പിക്കപ്പെടേണ്ട അവസാന ശത്രു മരണമാണ്. സമസ്തവും അവന് അധീനമാക്കിയിരിക്കുന്നു. എല്ലാം അധീനമാക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അവ അധീനമാക്കിയവൻ ഒഴികെ എന്ന് സ്പഷ്ടമാണ്. എന്നാൽ എല്ലാം അവന് അധീനമായി കഴിയുമ്പോൾ സമസ്തവും തനിക്ക് അധീനമാക്കിയവന് പുത്രൻ തന്നെ അധീനനാകും. ഇത് ദൈവം എല്ലാത്തിലും എല്ലാം ആകേണ്ടതിനാണ്. Hallelujah, 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 Shuhara, Udavara, Ruhara, Pudusa, Hallelujah, 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 Minnalum Varumal, Nalum Mami, Mami, Hallelujah, Hallelujah, Hallelujah.
നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരമാണ്. ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. തന്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരുവാൻ ഇവൻ എങ്ങനെ കഴിയും എന്ന് അവർ ചോദിച്ചു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എന്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഉടനീളം ദൈവത്തിൻ്റെ കയ്യൊപ്പ് സ്വീകരിച്ച ധന്യമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. പിതാവിൻ്റെ മരണം തന്നെ നമുക്കറിയാം. തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ യോസേഫ് പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിനത്തിൽ നല്ല മരണത്തിൻ്റെ മധ്യസ്ഥനായ യോസേഫ് പിതാവിൻ്റെ ആ തിരുനാൾ ആഘോഷിക്കുന്ന അവസരത്തിൽ തന്നെ അഫീൻ്റെ പിതാവ് തൻ്റെ സ്വർഗീയ സമ്മാനം സ്വീകരിക്കാനായിട്ട് യാത്രയായി എന്നുള്ളത് അത് യാദൃശ്ചികമല്ല, പിന്നെയോ ദൈവ നിശ്ചയം തന്നെയായിരുന്നു.
ഇന്ന് അഭിനന്ദ്യ മാർ മാത്യു അനിക്കുഴിക്കാടിൽ പിതാവ് സ്വർഗത്തിൽ തൻ്റെ ഒന്നാമത്തെ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ പരിശുദ്ധമായ ഈ ദേവാലയത്തിൽ ആയിരുന്നുകൊണ്ട് ഒരു നിമിഷം ആ പിതാവിൻ്റെ ധന്യജീവിതത്തെ സ്മരിക്കുവാൻ പിതാവിൻ്റെ ജീവിതത്തിലൂടെ ക്രൈസ്തവ സഭയ്ക്കും അതിലുപരി ഇടുക്കി രൂപതയ്ക്കും നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിട്ടുള്ള ആ നന്മകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാനുള്ള അവസരം കൂടിയിട്ടാണ്. പരിശുദ്ധമായിട്ടുള്ള ഈ വചനവേദിയിൽ നിൽക്കുമ്പോൾ നിരവധിയായിട്ടുള്ള ഓർമ്മകളാണ് അവിന്ദ പിതാവിനെ കുറിച്ച് എൻ്റെ മനസ്സിലൂടെ കടന്നുപോവുക. പിതാവിൻ്റെ ജീവിതത്തിൻ്റെ ആ നാൾ വഴികൾ പരിശോധിക്കുമ്പോൾ 1971 കോതമംഗല രൂപതയുടെ മെത്രാനായിരുന്ന മാത്യു പോത്തനാമ്പുഴി പിതാവിനിൽ നിന്നും പൗരോഹിത്യം സ്വീകരിച്ചുകൊണ്ട് തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ആരംഭിച്ച ആ നാളുകൾ മുതൽ ആദ്യമായിട്ട് കോതമംഗലം കത്തീഡ്രലിൽ അസിസ്റ്റന്റ് വികാരിയായി ചുറുചുറുക്കുള്ള തീഷ്ണമതിയായിട്ടുള്ള ഒരു വൈദികനായിട്ടാണ് ആനിക്കുഴിക്കാട്ടിൽ മത്തായി അച്ഛൻ തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ആരംഭിക്കുക. അതിനുശേഷം തീർത്തും അവികസിതമായ ജോസ്ഗിരി ഇടവകയില് പാവപ്പെട്ട മനുഷ്യരോടുകൂടി പ്രവർത്തിക്കുവാനും അവിടെ മനോഹരമായിട്ടുള്ള ഒരു ദേവാലയം പണിയുവാനും അഭിനയ ആ പിതാവിന് കഴിഞ്ഞു എന്നുള്ളത് തൻ്റെ ജീവിതത്തിൻ്റെ ആരംഭത്തിലുള്ള ആ പ്രവർത്തനങ്ങളെയാണ് നമുക്ക് കാണാൻ പറ്റുക. 7 വർഷക്കാലം ജോസ്ഗിരി ഇടവകയില് വികാരിയായി ശുശ്രൂഷ ചെയ്യുകയും തുടർന്ന് ചുരുളിയിലും എഴുകുംവയലിലും അതിനുശേഷം കോതമംഗലം രൂപതയുടെ പാസ്റ്റർ സെൻ്ററായ ജീവജ്യോതിയുടെ ഡയറക്ടറായും മാർ മാത്യു പ്രസിൻ്റെ ഡയറക്ടറായും അതിനുശേഷം ദൈവശാസ്ത്ര പഠനത്തിനായി ഉപരിപഠനത്തിനായി പോവുകയും തിരിച്ചു വന്ന് കോതമംഗലം രൂപതയുടെ ചാൻസലറായും മൈനസ് സെമിനാരി ഡയറക്ടറായും വടവാതൂർ സെമിനാരിയിലെ പ്രൊഫസറായിട്ടുമൊക്കെ ശുശ്രൂഷ ചെയ്തുകൊണ്ട് ചുറുചുറുക്കുള്ള തീഷ്ണമതിയായ ഒരു നല്ല വൈദികനായിട്ട് ജീവിക്കുന്ന അവസരത്തിലാണ് നമുക്കറിയാം കേരളത്തിലെ മെത്രാൻ സമിതി സീറോ മലബാർ സിനഡ് ഇടുക്കി കേന്ദ്രമാക്കി ഒരു രൂപതയ്ക്ക് സ്ഥാപിക്കുവാനായിട്ട് ആഗ്രഹിച്ച് പ്രകടിപ്പിച്ചപ്പോൾ ഈ ഇടുക്കി രൂപതയെ ആര് നയിക്കുമെന്നുള്ള ചിന്ത അവരുടെ മനസ്സിലൂടെ കടന്നുപോയപ്പോൾ സിനഡിൻ്റെ ഏകകണ്ഠമായിട്ടുള്ള തീരുമാനത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ബഹുമാനപ്പെട്ട മാത്യു ആനിക്കുഴിക്കാട്ടിൽ ഇടുക്കി രൂപതയുടെ പ്രഥമ മെത്രാനായിട്ട് സ്ഥാനമേറ്റ ചരിത്രമൊക്കെയാണ് നമുക്ക് അനുസ്മരിക്കുവാനുള്ളത്. നമുക്കറിയാം കേരള സഭയിൽ മാത്രമല്ല ആഗോള സഭ മുഴുവനും പ്രത്യേകമായി പ്രതിപാദിക്കുകയും വിലയിരുത്തുകയും ചെയ്ത ഒരു കുടുംബമാണ് ഹൈറേഞ്ചിലെ കുഞ്ചിത്തണിയിലെ ആനിക്കുഴിക്കാട്ടിൽ കുടുംബം. 15 മക്കളുള്ള ആ കുടുംബത്തിൽ നിന്നും ദൈവവിളിയാൽ സമ്പന്നമായ ആ കുടുംബത്തിൽ നിന്നും 6 വൈദികരും 4 സിസ്റ്റേഴ്സും ആഗോള സഭയ്ക്ക് ലഭിച്ചു എന്നുള്ളതിൻ്റെ ആ ഓർമ്മകൾ അയവിറക്കുമ്പോൾ തന്നെ ആ കുടുംബത്തിൽ നിന്നും ഇടുക്കി രൂപതയെ നയിക്കുവാനായിട്ട് ആനിക്കുഴിക്കാട്ടിൽ മത്തായി അച്ഛനെ തിരഞ്ഞെടുക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. 2003 മാർച്ച് 2 ഈ കത്തീഡ്രലിൻ്റെ അങ്കണത്തിൽ വെച്ച് ആനിക്കുഴിക്കാട്ടിൽ മത്തായി അച്ഛൻ മെത്രാനായി അഭിഷിക്തനായ ആ ഓർമ്മ നമ്മുടെ മനസ്സുകളിൽ കടന്നു പോകുമ്പോൾ
തീർച്ചയായിട്ടും ഈ മലമടക്കുകളിൽ കഴിഞ്ഞിരുന്ന വലിയ ഒരു ജനസമൂഹം എത്രമാത്രം ആനന്ദത്തോടുകൂടിയാണ് സന്തോഷത്തോടു കൂടിയിട്ടാണ് ആ പിതാവിനെ സ്വീകരിക്കാനായിട്ട് ഈ ദേവാലയ അങ്കണത്തിലേക്ക് ഒഴുകി എത്തിയത് എന്ന് നമുക്ക് കാണാൻ കഴിയും. 2003 മാർച്ച് 2 തീയതി ഈ ദേവാലയ അങ്കണത്തിൽ വെച്ച് മത്തായി ആനിക്കുഴിക്കാട്ടിലച്ചൻ മെത്രാനായിട്ട് അഭിഷിക്തനായ ആ നിമിഷം മുതൽ തുടർന്ന് 15 വർഷക്കാലം ഇടുക്കി രൂപതയുടെ സമഗ്രമായ വളർച്ചയ്ക്ക് വേണ്ടി ആത്മീയവും ഭൗതികവുമായിട്ടുള്ള രൂപതയുടെ ഈ നാടിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച ഒരു പിതാവിനെയാണ് നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ട് അനുസ്മരിക്കുക. നമുക്കറിയാം മാർമാത്യു ആനിക്കുഴിക്കാട്ടിൽ പിതാവായിട്ട് ഇടുക്കി രൂപതയുടെ സ്ഥാനം ഏറ്റെടുത്തപ്പോൾ ഇടുക്കിയുടെ എല്ലാ ഇടവുകളിലും എല്ലാ പ്രദേശങ്ങളിലും പിതാവിൻ്റെ പുഞ്ചിരിക്കുന്ന ചിത്രം പ്രതിഷ്ഠിക്കപ്പെട്ടപ്പോൾ എത്രമാത്രം ആഹ്ലാദത്തോടു കൂടിയിട്ടാണ് ദൈവജനം ആ പിതാവിനെ സ്വീകരിച്ചത് എന്ന് ഞാനിപ്പോൾ അനുസ്മരിക്കുകയാണ്. തീർച്ചയായിട്ടും പിതാവിൻ്റെ ഈ നിയോഗം അത് ദൈവനിയോഗം തന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. കാരണം ഈ രൂപതയെ സംബന്ധിച്ചിടത്തോളം ബാലാരിഷ്ടതകൾ ഒത്തിരി ഉണ്ടായിരുന്ന ഇടുക്കി രൂപതയ്ക്ക് മറ്റ് രൂപതകളുമായി തട്ടിച്ചു നോക്കുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഒത്തിരിയേറെ പിന്നോക്കാവസ്ഥ, അതുപോലെ തന്നെ ഒത്തിരിയേറെ ജനങ്ങൾ വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ട് വളർച്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമൂഹത്തെ നയിക്കുവാനായി ഭാരിച്ച ഉത്തരവാദിത്വം തന്നെയാണ് ആനിക്കുഴിക്കാട്ടിൽ പിതാവ് ഏറ്റെടുത്തത്. ഇസ്രായേൽ ജനത്തെ നയിക്കുവാനായി ദൈവം തിരഞ്ഞെടുത്ത മോശയെ പോലെ ഈ ഇടുക്കി രൂപതയിലെ പാവപ്പെട്ട കർഷകരെ, പാവങ്ങളായിട്ടുള്ള സാധാരണക്കാരെ നയിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ആനിക്കുഴിക്കാട്ടിൽ പിതാവ് മോശയെ പോലെ തന്നെ ദൈവാശ്രയ ബോധത്തോടുകൂടി തൻ്റെ ദൗത്യം ആരംഭിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. നമുക്കറിയാം ഇസ്രായേൽ ജനത്തെ നയിച്ച മോശ എല്ലാ ദിവസവും സമാഗമ കൂടാരത്തിൽ കയറി ചെന്ന് ദൈവവുമായിട്ട് സ്നേഹസംഭാഷണത്തിൽ ഏർപ്പെടുകയും ദൈവം കാണിച്ചു കൊടുത്ത വഴികളിലൂടെ ആ ജനത്തെ നയിക്കുകയും ആ ജനത്തിന് വേണ്ടതെല്ലാം കൊടുക്കുവാനായിട്ട് മോശ തയ്യാറാവുകയും ചെയ്തു. അതുപോലെ തന്നെ ഇടുക്കി രൂപതയുടെ അധ്യക്ഷനായി ചാർജ് എടുത്ത മാർമാത്യു ആനിക്കുഴിക്കാട്ടിൽ പിതാവ് തൻ്റെ മെത്രാനെടുത്ത ചുമതലകൾ നിർവഹിക്കുന്ന അവസരങ്ങളിൽ മുഴുവനും തൻ്റെ ജീവിതം മുഴുവനും ദൈവവുമായിട്ട് വളരെയേറെ നല്ല ബന്ധത്തിൽ കഴിഞ്ഞിരുന്ന അനുഭവങ്ങളാണ് നമുക്കൊക്കെ അനുസ്മരിക്കുവാനുള്ളത്. അതുകൊണ്ട് പിതാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒന്നാമതായിട്ട് എനിക്ക് പറയുവാനുള്ളത് പ്രാർത്ഥനയുടെ ഒരു മനുഷ്യനായി നമ്മുടെ രൂപതയ്ക്ക് മാത്രമല്ല കേരള സഭയ്ക്ക് മുഴുവനും മാതൃകയായി ജീവിച്ച ഒരു നല്ല പിതാവായിരുന്നു മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ. പിതാവിനെ അടുത്ത് പരിചയമുള്ള എല്ലാവർക്കും അറിയാൻ കഴിയും. കയ്യിൽ ജപമാലയും ഏന്തിക്കൊണ്ട് പ്രത്യേകിച്ചും വൈകുന്നേരങ്ങളിൽ നടക്കാൻ പോകുന്ന അവസരങ്ങളിൽ കരിമ്പനിൽ നിന്നും ചുരുളിക്കും വാഴത്തോപ്പിനും മുളകുപൊള്ളിക്കും ഒക്കെയുള്ള ആ ദീർഘ ദൂര നടത്തത്തിലൊക്കെ എപ്പോഴും കയ്യിലുള്ള ആയുധം എന്ന് പറയുന്നത് ജപമാലയായിരുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് തീർച്ചയായിട്ടും പ്രാർത്ഥനയിലൂടെ തൻ്റെ ജീവിതം മെനഞ്ഞെടുക്കുകയും തൻ്റെ രൂപതയ്ക്ക് വേണ്ടി, രൂപതയിലെ വൈദികർക്ക് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു നല്ല പിതാവിനെയായിരുന്നു നമ്മളൊക്കെ കണ്ടത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം
എത്രമാത്രം തിരക്ക് പിടിച്ച ജീവിതത്തിലും അവിയന്റെ പിതാവ് ഒരു മുടക്കവും കൂടാതെ യാമപ്രാർത്ഥനകൾ കൃത്യസമയത്ത് ചൊല്ലുവാനും പ്രത്യേകിച്ചും അരമനയിലായിരിക്കുമ്പോൾ എല്ലാവരെയും കൂട്ടിച്ചേർത്ത് കാനോന നമസ്കാരങ്ങളൊക്കെ കൃത്യസമയത്ത് ചൊല്ലി അതോടൊപ്പം എത്രമാത്രം രോഗാവസ്ഥയിലാണെങ്കിൽ പോലും വിശുദ്ധ ബലി അർപ്പിക്കുവാനും അങ്ങനെ പ്രാർത്ഥനയിലും ദൈവത്തോടുള്ള ബന്ധത്തിലും എപ്പോഴും ബദ്ധശ്രദ്ധനായിരുന്ന ഒരു ആത്മീയ പിതാവായിരുന്നു മാർ മാത്യു അനിക്കുഴിക്കാട്ടിലെന്ന് ഈ അവസരത്തിൽ പ്രത്യേകമായി ഞാൻ അനുസ്മരിക്കുകയാണ്. തീർച്ചയായിട്ടും പിതാവിനെ കുറിച്ച് ഒത്തിരിയേറെ ഓർമ്മകൾ എൻ്റെ മനസ്സിലൂടെ കടന്നു വരുന്നുണ്ട്. ഞാൻ മൈനസ് സെമിനാരിയിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ വികാരിയച്ഛനായിട്ട് എഴുകുമ്പോഴും അതിനുശേഷം ഇടുക്കി രൂപതയുടെ മെത്രാനായി പിതാവ് രൂപതയുടെ ചാർജ് എടുത്ത അവസരത്തിൽ രൂപതയുടെ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പിതാവ് ആരംഭം കുറിച്ച അവസരത്തിൽ രൂപതയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിരുന്ന ഒരു കത്തീഡ്രൽ ദേവാലയം പണിയുവാനുള്ള ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിക്കുകയും ആ ഒരു ദേവാലയം പണിത് പൂർത്തിയാകുവാനായിട്ട് അതിയായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ആ നല്ല പിതാവിനെ ഈ ദേവാലയത്തിൽ നിന്നുകൊണ്ട് ഇന്ന് ഒന്നാം ചരമവാർഷികം അനുസ്മരിക്കുന്ന അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. ഈ രൂപതയെ സംബന്ധിച്ചിടത്തോളം രൂപതയ്ക്ക് ഒത്തിരിയേറെ കാര്യങ്ങളിൽ ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. രൂപതയുടെ ഹൃദയമെന്ന് പറയുന്നത് മൈനസ് സെമിനാരിയാണെന്ന് പറയാറുണ്ട്. രൂപതയെ ഭാവിയെ കണ്ടുകൊണ്ട് നല്ല വൈദികരെ വാർത്തെടുക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി മെത്രാനായ ആദ്യ നാളുകളിൽ തന്നെ വാഴത്തോപ്പിൽ ഒരു മൈനസ് സെമിനാരിക്ക് ആരംഭം കുറിക്കുക, ഒരു വർഷത്തിനും കൊണ്ട് അതിന് പണി പൂർത്തിയാക്കി ആദ്യ വർഷം തന്നെ സെമിനാരിയിലേക്ക് കുട്ടികളെ ചേർക്കാനും അങ്ങനെ രൂപതയുടെ നല്ല ഭാവിക്ക് വേണ്ടി നല്ല വൈദിക വിദ്യാർത്ഥികൾക്ക് പരിശീലനം കൊടുത്തുകൊണ്ട് ഈ രൂപതയ്ക്കുള്ള അടിസ്ഥാനമിടുന്ന പിതാവിനെയാണ് നമ്മൾ കാണുക. അതുപോലെ മറ്റ് രൂപതയുടെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ ദേവാലയങ്ങൾ പണിതുയർത്തുവാനും അതുപോലെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി സാധാരണക്കാരായ കുട്ടികൾക്ക് വേണ്ടി രാജമുടിയിൽ മാർശ്രീവാ കോളേജിൻ്റെ ആരംഭം കുറിക്കുന്നതും അതുപോലെ തന്നെ പ്രായമായ വൈദികർക്ക് വിശ്രമിക്കുവാനും താമസിക്കുവാനും ഒക്കെയുള്ള വൈദിക മന്ദിരം അടിമാലിയിൽ പ്രീസ്റ്റ് ഹോമിൻ്റെ പ്രവർത്തനങ്ങളും അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ രൂപതയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും വളരെയേറെ ദീർഘവീക്ഷണത്തോടുകൂടി പിതാവ് പ്രവർത്തിച്ചതുകൊണ്ടാണ് ഇന്ന് ഇടുക്കി രൂപത ഇന്ന് ഈ തരത്തിൽ മറ്റു രൂപതകളോട് കടപിടിക്കുന്ന തരത്തിൽ ഇത്രമാത്രം ഉയർച്ചയിലേക്ക് എത്തിയതെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ രൂപതയുടെ ഭൗതികമായുടെ വളർച്ച എന്നതിനേക്കാൾ ഉപരിയായി മാർ മാത്യു അനിക്കുഴിക്കാട്ടിൽ ലോകശ്രദ്ധ പിടിച്ചു പറ്റിയത് അദ്ദേഹത്തിൻ്റെ ആത്മീയമായിട്ടുള്ള തലങ്ങളിലുള്ള പ്രവർത്തനങ്ങളും സമൂഹത്തോടുള്ള അദ്ദേഹത്തിൻ്റെ കടപ്പാടും പ്രത്യേകിച്ചും ഈ മലയോര നാട്ടിൽ പാവപ്പെട്ട ആളുകൾ പല വിധത്തിൽ കഷ്ടപ്പെട്ടപ്പോൾ അവരുടെ സമുദ്ധാരണത്തിന് വേണ്ടിയുള്ള പിതാവിൻ്റെ പ്രവർത്തനങ്ങളുമായിരുന്നുവെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. പിതാവ് തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ച നാൾ മുതൽ തൻ്റെ മെത്രാൻസ്ഥാനം അവസാനിക്കുന്ന നാളുകൾ വരെ കേരള സഭയ്ക്ക് വലിയ ഒരു നേതൃത്വം കൊടുത്തത് കുടുംബ പ്രേക്ഷിത രംഗത്താണ്. ചെറിയ കുടുംബം സന്തുഷ്ട കുടുംബം എന്ന് കരഞ്ഞു കേട്ടിരുന്ന ഇടത്ത് വലിയ കുടുംബം സന്തുഷ്ട കുടുംബം എന്നുള്ള ഒരു മുദ്രാവാക്യം
കേരള സഭയിൽ പ്രഘോഷിച്ചത് മാർ മാത്യു അനിക്കുഴിക്കാടിൽ പിതാവാണ്. പിതാവ് കുടുംബ പരിഷത്തിന്റെ ചെയർമാനായി കെ സി ബി സി നിയമിച്ച അന്നു മുതല് ക്രൈസ്തവ കുടുംബങ്ങൾ ധാരാളം കുഞ്ഞുങ്ങൾ ഉണ്ടാകണമെന്നും കുടുംബ ഭദ്രത നിലനിർത്തുവാൻ വേണ്ടി ആണ് ശ്രദ്ധിക്കേണ്ടതെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പിതാവ് ഇറക്കിയ ഇടയലേഖനങ്ങളും പിതാവിൻ്റെ വലിയ ബോധ്യങ്ങളോടുകൂടിയുള്ള പ്രസംഗങ്ങളുമൊക്കെ കേരളസഭ മുഴുവനും ശ്രദ്ധിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ഇടുക്കി രൂപതയിൽ മാത്രമല്ല രൂപതയ്ക്ക് പുറത്തും പിതാവ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടത് പിതാവിന് ഇതുപോലെയുള്ള നിലപാടുകളും സന്ദേശങ്ങളും പിതാവിൻ്റെ ജീവിതവുമായിരുന്നു എന്ന് ഇന്ന് ഞാൻ അനുസ്മരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ പിതാവ് ഇന്ന് ഒരു ഓർമ്മയായിട്ടാണ് നിലനിൽക്കുന്നതെങ്കിലും പിതാവ് ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളും പിതാവ് നമുക്ക് തന്ന ജീവിത മാതൃകകളും പിതാവിൻ്റെ ജീവിതം തന്നെയും കാലങ്ങളോളം നമ്മുടെയൊക്കെ മനസ്സുകളിലും നമ്മുടെ ഹൃദയങ്ങളിലും ഒരു ചരിത്രമായിട്ട് തന്നെ നിലനിൽക്കുമെന്ന് ഈ അവസരത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പിതാവിനെ അടുത്ത് അറിയുന്നവർക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയും, സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ എന്ന നിലയിൽ മെത്രാൻ പദവിയായിട്ട് കണക്കാക്കാതെ ജനകീയമായിട്ടുള്ള രീതിയിൽ എല്ലാവരുമായിട്ട് ഇടപഴകുവാനും സാധാരണക്കാരായിട്ടുള്ള ആളുകളിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും പിതാവ് ബദ്ധശ്രദ്ധനായിരുന്നു. രൂപതയുടെ സാരഥ്യം ഏറ്റെടുത്ത മുതൽ രൂപതയിലെ ഇടവുകളിലേക്ക് കടന്നു ചെന്ന് ഇടയന്റെ അടുത്ത സന്ദർശനങ്ങൾ നടത്തുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവരെയുള്ളവരെയൊക്കെ അടുത്ത് ചേർത്ത് നിർത്തി സ്നേഹവാത്സല്യത്തോടുകൂടിയുള്ള പിതാവിൻ്റെ തലോടലുകളും പിതാവിൻ്റെ ഉപദേശങ്ങളുമൊക്കെ തീർച്ചയായിട്ടും അതൊക്കെ എന്നും ഓർമ്മയായിട്ട് നമ്മുടെയൊക്കെ മനസ്സുകളിലുണ്ട്. സഭ വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ നേരിട്ട അവസരങ്ങളിലൊക്കെ ധീരതയോടുകൂടി തൻ്റെ നിലപാടുകൾ ഉറക്കെ പ്രഘോഷിക്കാനായിട്ട് മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ പിതാവ് തയ്യാറായിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ക്രിസ്തീയ കുടുംബങ്ങളുടെ ഭദ്രത എന്ന് പറയുന്നത് നല്ല കുടുംബങ്ങൾ ക്രിസ്തീയ ചൈതന്യത്തിൽ ജീവിക്കുമ്പോഴാണ്. പിതാവ് ചില പ്രഖ്യാപനങ്ങൾ നടത്തിയപ്പോൾ അത് വിവാദങ്ങളായിട്ട് മാറിയത് പ്രത്യേകിച്ചും മറ്റ് സമൂഹങ്ങളിലൊക്കെ ചർച്ചാ വിഷയമായിട്ടുള്ള ലവ് ജിഹാദ് പോലെയുള്ള വിഷയങ്ങളിൽ പിതാവ് എടുത്ത നിലപാടുകൾ അത് വളരെ സത്യമായിരുന്നുവെന്ന് ഇന്ന് കാലം തെളിയിച്ചിരിക്കുകയാണ്. ഇന്ന് പ്രത്യേകിച്ചും കേരള സമൂഹം, പൊതുസമൂഹം ചിന്തിക്കുന്ന, വിലയിരുത്തുന്ന ഒരു വിഷയമായിട്ട് തന്നെ ഈ ലവ് ജിഹാദ് പോലെയുള്ള സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് കേരളത്തിൽ ആദ്യമായിട്ട് ഉയർത്തി കാണിച്ചത് മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ പിതാവാണ്. അതുമാത്രമല്ല, സാമൂഹിക തിന്മകൾക്കെതിരെ ശബ്ദമുയർത്താനായിട്ട് പിതാവ് തയ്യാറായപ്പോൾ നമുക്കറിയാം സഭയുടെ വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും ന്യൂനപക്ഷ അവകാശങ്ങളൊക്കെ ധ്വംസിക്കപ്പെട്ട അവസരത്തിൽ ഈ ഇടുക്കിയിലെ ജനങ്ങളെയൊക്കെ ഒന്നിച്ചണിനിർത്തിക്കൊണ്ട് ചെറുതോണിയിലും കട്ടപ്പനയിലുമൊക്കെ നടത്തിയ ആ വലിയ സമരങ്ങൾ, ആ സമര മുഖത്ത് പിതാവ് നടത്തിയ വലിയ സന്ദേശങ്ങൾ, പ്രഖ്യാപനങ്ങൾ തീർച്ചയായിട്ടും കേരളം മുഴുവനും ശ്രദ്ധിച്ച, അല്ലെങ്കിൽ കേരള സഭയ്ക്ക് മുഴുവനും അഭിമാനമായി നേതൃത്വം കൊടുത്ത ഒരു പിതാവിൻ്റെ ഓർമ്മയാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളത്. ഇടുക്കിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇടുക്കിയിലെ നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ പിതാവിനെ ഒത്തിരിയേറെ സ്നേഹിച്ചിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്,
പിതാവ് ഈ പിറന്ന മണ്ണിനെ തന്റെ സ്വന്തമായി കണ്ട് ഈ മണ്ണിലെ മക്കൾക്ക് വേണ്ടി നിലകൊണ്ടു നിലപാടുകൾ എടുത്തു എന്നുള്ളത് കൊണ്ടാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ ഈ നാട് ഈ ഇടുക്കി പ്രദേശം വലിയൊരു പ്രതിസന്ധിയെ നേരിട്ട അവസരമാണ് ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾ അതിന്റെ വെളിച്ചത്തിൽ ഉണ്ടായിട്ടുള്ള നിയമ നടപടികളൊക്കെ നമ്മുടെ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ പിറന്ന നാട്ടിൽ നിന്നും കുടിയിറക്കുവാനുള്ള ഒരു സ്ഥിതി വിശേഷത്തിലേക്ക് ഉണ്ടായ അവസരത്തിലാണ് മാർ മാത്യു അറക്കിൽ പിതാവിനോട് ചേർന്ന് ഇവിടെയുള്ള നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകളെയൊക്കെ ഒന്നിച്ച് ചേർത്തുകൊണ്ട് ഹൈറേഞ്ച് സംരക്ഷണ സമിതിക്ക് രൂപം കൊടുക്കുകയും അതിന്റെ അമരക്കാരനായിട്ട് അതിന് രക്ഷാധികാരിയായി മുമ്പിൽ നിന്നുകൊണ്ട് ധീരതയോടുകൂടി ഈ നാട്ടിലെ ആളുകൾക്ക് വേണ്ടി ശബ്ദമുയർത്തുവാൻ മറ്റ് എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായിട്ടും അല്ലെങ്കിൽ മറ്റ് ആളുകൾ എന്ത് ചിന്തിക്കും എന്ത് വിചാരിക്കും എന്നൊന്നും കരുതാതെ സഭാ നേതൃത്വത്തിൽ നിന്ന് പോലും പല തിരുത്തലുകളോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളോ നൽകിയിട്ട് പോലും ഇവിടുത്തെ ആളുകളോടൊപ്പം ചേർന്നുകൊണ്ട് ഈ നാടിനു വേണ്ടി ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ പിതാവ് നേതൃത്വം കൊടുത്തത് കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ഈ ഇടുക്കി പ്രദേശം ഈ തരത്തിലെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഇടവന്നത് എന്നുള്ള കാര്യം ഈ അവസരത്തിൽ ഞാൻ അനുസ്മരിക്കുകയാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും 15 വർഷക്കാലം ഇടുക്കി രൂപതയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ഇടുക്കി രൂപതയുടെ ആത്മീയവും ഭൗതികവും സാമൂഹികവുമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ചുകൊണ്ട് തൻ്റെ ജീവിതം ഈ മണ്ണിൽ ഇന്ന് അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ മണ്ണിൽ അവസാനിപ്പിച്ചതിൻ്റെ അനുസ്മരണം നമ്മൾ നടത്തുമ്പോൾ ആ പിതാവ് നമുക്ക് തന്ന ആ നന്മകളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. തീർച്ചയായും സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് പിതാവ് നമുക്ക് വേണ്ടി നമ്മുടെ രൂപതയ്ക്ക് വേണ്ടി ഇടുക്കിക്കാർക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രഭാഷകന്റെ പുസ്തകത്തില് 11-ാം അധ്യായത്തിൽ 28-ാമത്തെ തിരുവചനം ഇപ്രകാരമാണ്, ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആരെയും ഭാഗ്യവാൻ എന്ന് വിളിക്കരുത്, മരണത്തോടെയാണ് മനുഷ്യനെ അറിയുക. ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം തീർച്ചയായിട്ടും ആരെയും ഭാഗ്യവാൻ എന്ന് വിളിക്കരുത്, മരണശേഷമാണ് അവൻ്റെ ജീവിതം, അത് ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്ന് നമുക്ക് നിർവചിക്കാൻ കഴിയുക. തീർച്ചയായിട്ടും ജീവിതത്തിൽ ദൈവത്തോടൊപ്പം യാത്ര ചെയ്ത് ദൈവത്തിൽ നിന്ന് ഒത്തിരിയേറെ കൃപകൾ സ്വീകരിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് യാത്രയായിരിക്കുന്ന മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ പിതാവ് ഭാഗ്യവാനായി സ്വർഗത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മളുടെ ആ സ്നേഹനിധിയായ പിതാവിൻ്റെ ദീപ്ത സ്മരണയ്ക്ക് മുമ്പിൽ നമുക്ക് ഈ ദിവസം തലകുനിക്കാം. ഇടുക്കി രൂപതയുടെ അധ്യക്ഷനായ മാർ ജോൺ നെല്ലിക്കുന്നിൽ പിതാവ് കഴിഞ്ഞ മാസത്തിലെ ഇടയലേഖനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിച്ചതുപോലെ ജ്വലിക്കുന്ന പ്രാർത്ഥനാ ചൈതന്യവും തീക്ഷ്ണമായ ജീവിത അനുഭവങ്ങളും ശക്തമായ നിലപാടുകളും കൈമുതലായി കറകളഞ്ഞ മനുഷ്യസ്നേഹിയായ മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ പിതാവ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ജീവിക്കുന്നു എന്നുള്ള ഒരു അനുസ്മരണം. ക്രിസ്തുവിൽ എല്ലാം ദൈവീകരിക്കുക എന്ന ആപ്തവാക്യം അതിൻ്റെ പൂർണ്ണതയിൽ ജീവിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ തൻ്റെ ജീവിതം സമർപ്പിച്ച
മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ പിതാവ് എന്നും നമ്മളുടെ ഓർമ്മയിലും നമ്മളുടെ ജീവിതത്തിലും ഉണ്ടാകുമെന്ന് ഞാൻ ഈ അവസരത്തിൽ ഒന്നുകൂടി അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഒന്നാം ചരമവാർഷികം ഏറ്റവും ആളുകളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും പങ്കാളിത്തത്തോടുകൂടി അനുസ്മരിക്കണം എന്നുള്ള മാർ ജോൺ നെല്ലിക്കോന്നൽ പിതാവിൻ്റെ ആഗ്രഹം തീർച്ചയായിട്ടും നമുക്കത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. മാർ മാത്യു അനുപ്പുഴിക്കാട്ടിൽ പിതാവ് തൻ്റെ മരണം കൺമുമ്പിൽ കണ്ടുകൊണ്ട് രോഗാവസ്ഥയുടെ അവസാന നാളുകളിൽ തൻ്റെ സഹോദരനായ തോമസ് അനുപ്പുഴിക്കാട്ടിൽ അച്ഛനോട് പറഞ്ഞ കാര്യം ഇന്ന് അദ്ദേഹം ഞാനുമായിട്ട് പങ്കിടുകയുണ്ടായി. എൻ്റെ മൃതസംസ്കാരം ഏറ്റവും ലളിതമായി നടത്തണം, ആരവങ്ങളില്ലാതെ ഏറ്റവും ലളിതമായി നടത്തണമെന്നുള്ള പിതാവിൻ്റെ ആഗ്രഹം ഒരു തരത്തിൽ പറഞ്ഞാൽ ദൈവം സാധിച്ചു കൊടുത്തതായിട്ടായിരിക്കാം നമുക്ക് കഴിഞ്ഞ 2020 മെയ് മാസത്തിലെ 5-ാം തീയതിയുള്ള ഈ ദേവാലയത്തിൽ വെച്ച് നടന്ന വിടവാങ്ങൽ കർമ്മങ്ങളൊക്കെ നമ്മൾ അനുസ്മരിക്കുക. തീർച്ചയായിട്ടും അന്ന് കോവിഡിൻ്റെ ഏറ്റവും മൂർത്തിൻ്റെ അവസ്ഥയിലായിരുന്നു ആ ചടങ്ങുകളൊക്കെ നടന്നതെങ്കിലും ആളുകൾക്ക് ഇവിടെ ശാരീരികമായിട്ട് പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഭവനങ്ങളിലിരുന്നു കൊണ്ടും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നു കൊണ്ട് 10,000 ഏതാണ്ട് 400,000 ആളുകളാണ് അന്നത്തെ ആ പിതാവിൻ്റെ പ്രസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തത് എന്നുള്ളത് പിതാവിനോടുള്ള ആളുകളുടെ ആ വലിയ ആ സ്നേഹത്തെയാണ് നമുക്ക് കാണാൻ പറ്റുക. ഇന്ന് നമുക്കറിയാം ഒരു വർഷം പിന്നിട്ടുകൊണ്ട് 1-ാം ചരമവാർഷികം ഇവിടെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ പിതാവ് ഏറ്റവുമധികം കടന്നു വന്നിട്ടുള്ള ഒരു ഇടമാണ് ഈ കത്തീഡ്രൽ ദേവാലയം. ഈ ദേവാലയത്തിൻ്റെ പ്രധാന ഭാഗത്ത് ഇവിടെ ഈ കബറിടം ഒരുക്കുന്ന അവസരത്തിൽ തൻ്റെ കബറിടം സന്ദർശിച്ച് ഇവിടെയാണല്ലോ എന്നെ അടക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ പുഞ്ചിരിയോടുകൂടി തൻ്റെ മരണത്തെയൊക്കെ നേരെ കണ്ട് സന്തോഷവനായി തൻ്റെ ജീവിതം ഈ ഭൂമിയിൽ അവസാനിപ്പിച്ച വലിയ ഒരു ദൈവീക മനുഷ്യൻ്റെ ഈ ചരമവാർഷികത്തിലാണ് നമ്മൾ പങ്കെടുക്കുന്നത്. നമുക്കൊന്ന് അനുസ്മരിക്കാം. തീർച്ചയായിട്ടും ഈ കത്തീഡ്രൽ ദേവാലയവും ഇതിൻ്റെ പരിസരങ്ങളും എത്രയോ അവസരത്തിലാണ് പിതാവ് കടന്നു വന്നിട്ടുള്ളത്. 12 വർഷക്കാലം എനിക്ക് അഭിയന്ത പിതാവിനോടൊപ്പം ഇവിടെ ആയിരിക്കുവാനും ഈ ദേവാലയത്തിൻ്റെ പൂർത്തീകരണത്തിനു വേണ്ടി പിതാവ് നൽകിയ പ്രോത്സാഹനങ്ങളും അതുപോലെ തന്നെ ഈ ദേവാലയം മാത്രമല്ല നമ്മുടെ രൂപതയ്ക്ക് എന്തെല്ലാമോ ആവശ്യമാണ് അതിനെല്ലാം പിതാവ് നൽകിയ ആ നല്ല നേതൃത്വവുമൊക്കെ അനുസ്മരിച്ചുകൊണ്ട് ഈ പാവന ദിവസത്തിൽ പിതാവിൻ്റെ മഹനീയമായ ഓർമ്മയ്ക്ക് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് എൻ്റെ ഈ അനുസ്മരണ അവസാനിപ്പിക്കുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ നിന്ന് കർത്താവേ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു എന്ന് അപേക്ഷിക്കാം. മാമോദിസ വഴി സ്വർഗരാജ്യത്തിന് അവകാശിയാവുകയും മരണം വഴി ഞങ്ങളിൽ നിന്ന് വേർപിരികയും ചെയ്ത ഞങ്ങളുടെ അഭിമന്യ പിതാവിനെ ബുദ്ധിഭാഗ്യത്തിൽ ചേർക്കണമെന്ന്. ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യാശ്വാസം മരളി അനുഗ്രഹിക്കണമെന്ന്. മിശിഗായുടെ പീഡാനുഭവങ്ങളെ കുറിച്ച് മനുഷ്യരുടെ കടങ്ങൾ മോചിക്കുവാൻ കരുണയുണ്ടാകണമെന്ന്. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞ ഞങ്ങളുടെ സഹോദരങ്ങളെ മിശിഹായുടെ ഉയർപ്പിന്റെ മഹത്വത്തിൽ പങ്കുകാരാക്കണമെന്ന്. മിശിഗായുടെ ശരീര രക്തങ്ങളെ അല്പരിപോഷിപ്പിക്കപ്പെട്ടവരും മരണനിദ്ര പ്രാപിച്ചവരുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യജീവൻ നൽകി അനുഗ്രഹിക്കണമെന്ന്. സൂര്യനെ വിലുന്ന ശോഭയോടെ ഞങ്ങളും അവസാന വിധി ദിവസത്തിൽ ഉയർത്തെഴുന്നേൽക്കുവാൻ വരം തരണമെന്ന്. ലോകാരംഭം മുതൽ നീതിമാന്മാർക്കായി സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തിൽ
ഞങ്ങൾ വെത്തിച്ചേരുവാനിടയാക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവന ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ മരിച്ചവരുടെ കടങ്ങൾ ക്ഷമിക്കുകയും അവരെ നിത്യമഹത്വമണിയിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾ കൈവപ്പിനായി തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും ശ്ലൈഹവുമായ സഭയുടെ അങ്ങയുടെ കരുണ നിറഞ്ഞ വലം കൈ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ ഞങ്ങളുമായി മിതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാ ജീവിതകാലം മുഴുവനും അങ്ങയെ ദോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയ്ക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മാമോദീസ സ്വീകരിക്കുകയും ജീവനുടെ ആൾത്താൻ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാന നമ്മോടുകൂടെ പാത്രിയാർക്കിസുമാരും മെത്രാനുമാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. ശിഖായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും സ്മരിക്കുവിൻ. ശിഖായുടെ കൃപയാൽ ഈവരിൽ നമുക്ക് സഹായത്തിന് രക്ഷിക്കും സ്വർഗരാജ്യത്തിന്റെ ജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. സഹോദരരെ, കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നിങ്ങൾക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി നിങ്ങൾ സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകും ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങളെ അങ്ങ് കാരുണ്യാദരകത്താ യോഗ്യരാക്കി
അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും മറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സഹോദരരെ, നിശ്ചയകാല സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്ക് എല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവോളം എന്ന ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവേൻ. ദൈവത്തെ ജനകമായ രഹസ്യങ്ങൾ കൂടുതൽ ചെയ്യപ്പെടുന്നു. പുരോഹിത ശ്രേഷ്ഠൻ തന്നെ മാധ്യസ്ഥം വഴി സമാധാന സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. ദൈവപിതാവിൻ സ്നേഹമതും റൂഹാനൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവ പിതാവാം അബ്രഹാം ഇസഹാക്ക് യാക്കോബ് എന്നിവർതൻ ദൈവമേ നിത്യം ആരാധി രാജാവേ നി സന്നിധിയിൽ. ഗിരജരാജര കർത്താവാം ദൈവത്തിനുപരി അർപ്പിപ്പോ. ന്യായവുമാണത് യുക്തവുമാം, ന്യായവുമാണത് യുക്തവുമാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളും കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളും പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടുള്ള അവരുടെ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാടപതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങളുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവീന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേയ്ക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉച്ചസ്വരത്തിനവർ തിരുസന്നിധിയിൽ അനവരതും സ്തുതി ഗീതങ്ങൾ പാടുന്നു. നിത്യമഹത്വത്തിന് കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാ ഉന്നത വീതിയിലോശാന ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവാ വീണ്ടും വരുവോലും ധന്യൻ ഉന്നത വീതി ഹോശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാധനം അങ്ങയുടെ സദർശനം അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും അമർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി
നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയരാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധി ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ മക്കളിലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസിയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. കൽപ്പിച്ചതുപോലെ ഇരുവരും ബലഹീനരും ആകുലരുമായ ദാസന്റെ തിരുസന്നിധി ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത്തപ്പതിച്ചു പോയി ഞങ്ങളെ സമർത്ഥിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മുഖത്തമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പോലിതായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ ജോൺ മെത്രാനു വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതരന്മായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രിയജനകുമാവിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയെല്ലാ മരിച്ചവർക്കും വേണ്ടിയും പ്രത്യേകിച്ച് ഇന്നേ ദിവസം ഞങ്ങൾ അനുസ്മരിക്കുന്ന ഞങ്ങളുടെ പിതാവിന് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശ അപൂർവം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നമ്മളും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ
അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ഓർമ്മയാദിനത്തെ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നതയെ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും ഭാവനസ്മരണ അങ്ങയുടെ അപനനയവും സമർത്ഥവുമാകയാ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനം ഞങ്ങൾക്ക് തരണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായി മിശിഹ നയിച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ശ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മിത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസയുടെ സജീവവും ജീവദായ മടയാളത്ത മുദ്രദിനം പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിക്കുന്ന എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവ്, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃപരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തെ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥൻ രക്ഷകനുമായ യേശുമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. ഞങ്ങൾ നിശബ്ദരായ ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും ബൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പുറതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മഹനീയവും വിസ്മയാമുഖവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ മൂല്യരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. അതിപൂജിതമാം നിൻ തിരുനാമത്തിനിതാ സ്തുതിയും ബഹുമതിയും സ്തോത്രം കീർത്തനവും നാഥാ ഞങ്ങളണയ്ക്കുന്നു ഇപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്ഥം യോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശോ മിശിഹായ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും ഇപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, അതിതാപാ മോചനരക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. രക്ഷകനീശോദൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമൊടിന്മി കൈക്കൊള്ളോ
എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമാ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനിതാപത്വം നൽകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിനെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുത്തിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കരുണ്യപുരം ക്ഷമിക്കണമേ. മഹോന ദൈവമായ അങ്ങയെ സ്വഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും വന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കരുണ്യപുറം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും വന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരോപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തി മഹത്വം എന്നേക്കും അങ്ങയുടേതാകുന്നു. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്കാണ് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരോപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടും വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. കർത്താവ് വാഴ്ത്തപ്പെട്ടവരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ സ്വരം മനുഷ്യരെ കല്ലറകളിൽ നീയർപ്പിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ അവർ തങ്ങളുടെ ശരീരങ്ങളെ അർപ്പിച്ചവന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. സഹോദരരെ, വരുവേൻ. മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ച് മരിച്ചവരുടെ ഉയർപ്പ് നമുക്ക് പ്രഘോഷിക്കാം.
പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുമായി യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ മർത്യരായ ഞങ്ങളെ ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ പങ്കു കാണിക്കുവാൻ മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ അമർത്തതയുടെ ഔഷധമായ കൃപാന വഴി ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും മോചിക്കുകയും ഞങ്ങളുടെ ആത്മാക്കളെ പരിപോഷിപ്പിക്കുകയും ചെയ്തു.
അമൂല്യമായ ഈ ദാനത്തെ പ്രതി നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവേ, നിൻ സന്നിധിയിൽ ഞങ്ങൾ അണയ്ക്കും പ്രാർത്ഥനകൾ. ബലികൾ കാഴ്ചകൾ അനവരതും കരിപടു കൈക്കൊണ്ടരുളണമേ. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉദ്ധാനം വഴി നവീകരിക്കുന്നവനുമായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ഞങ്ങളുടെ അഭിവന്യ പിതാവിന്റെ മരണവാർഷികം ആചരിക്കുന്ന ഈ ദിവസത്തിൽ അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകളെന്ന് സ്വീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിലനിൽക്കുന്നു.
മലയും മരവും തകരുന്നു, മാഞ്ഞടിയുന്നു മുന്നവരും. മാറ്റമിഴാത്തു നീ മാത്രം മറ്റില്ല, ശൂന്യം നിശൂന്യം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സൂര്യൻ മങ്ങുന്നു, ചന്ദ്രൻ മറയുന്നു, തിമിരം തിങ്ങുന്നു, താരകൾ വീണു നുറുങ്ങുന്നു, ആരിടം ഒന്നായുരുകുന്നു, ഭ്രതരെല്ലാവരും ഉണരുന്നു. അനുഗമിക്കുന്നവർക്ക് നേർവഴി കാട്ടുന്ന പരമകാരുണികനായ ദൈവമേ, അങ്ങയുടെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് അങ്ങേക്ക് സാക്ഷിയായി ജീവിച്ച ഞങ്ങളുടെ പിതാവിനെ പ്രകാശത്തിന്റെ നാട്ടിലേക്ക് പ്രവേശിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുകയും അവർക്ക് പ്രതിഫലം നൽകുകയും ചെയ്യുമ്പോൾ എന്നോട് കരുണ തോന്നണമേ. എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ. എന്റെ അപേക്ഷ ചൊല്ലിക്കൊള്ളണമേ. ഞാൻ നിസ്സഹായനായി എല്ലാ ദിവസവും ഞാൻ അങ്ങയോട് പ്രാർത്ഥിച്ചു. ഹേ മകനേക്ക് ഞാൻ കൈകൾ ഉയർത്തി. എന്നിൽ നിന്ന് മുഖം തിരിക്കുകയോ എന്നെ മറന്നു കളയുകയോ ചെയ്യരുതേ. ദാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുകയും അവർക്ക് പ്രതിഫലം നൽകുകയും ചെയ്യുമ്പോൾ എന്നോട് കരുണ തോന്നണമേ. ദൈവമേ എന്നോട് കരുണ തോന്നണമേ. ദയാപൂർവം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. എന്റെ അപരാധങ്ങൾ കഴുകിക്കളയുകയും തെറ്റുകൾ തുടച്ചു മാറ്റുകയും ചെയ്യണമേ. അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി. അങ്ങേ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. അങ്ങയുടെ വചനങ്ങൾ നീതിയുക്തമാകുന്നു, അങ്ങയുടെ വിധികൾ വിജയിക്കുകയും ചെയ്യും. ഞാൻ പാപത്തോടു കൂടി ജനിച്ചിരിക്കുന്നു, എന്റെ ഉത്ഭവം തന്നെ തിന്മയിലാകുന്നു. സത്യവാനാണല്ലോ അങ്ങേ, ജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ എന്നെയും പഠിപ്പിക്കണമേ. സ്വഭാവണ്ണിനെ തളിക്കണമേ, ഞാൻ ശുദ്ധിയുള്ളവനാകട്ടെ. അതിലെന്നെ കഴുകണമേ, ഞാൻ മഞ്ഞിനേക്കാൾ നിർമ്മലനാകട്ടെ. അങ്ങേ സന്തോഷം എനിക്ക് നൽകണമേ, ഞാൻ അതിൽ ആനന്ദം കൊള്ളട്ടെ. എന്റെ പാപങ്ങളിൽ നിന്ന് ഉപകരിക്കണമേ, എന്റെ അപരാധങ്ങൾ മായ്ച്ചു കളയണമേ. നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, എന്റെ മനസ്സിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേ തിരുസന്നിധിയിൽ നിന്ന് എന്നെ ഒരിക്കലും തള്ളിക്കളയരുതേ. അങ്ങേ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുത്തു കളയരുതേ. അങ്ങേ സഹായത്തിന് വീണ്ടും ഞാൻ അർഹനാകട്ടെ. അങ്ങേ ചൈതന്യമെന്നെ താങ്ങി നിർത്തട്ടെ. നിങ്ങളുടെ കർത്താവായ ദൈവമേ, ജീവിതകാലത്ത് അങ്ങയെ സ്നേഹിക്കുകയും അങ്ങയുടെ സഹായം ഉപേക്ഷിക്കുകയും ചെയ്തിട്ടുള്ള ഈ ദാസിനെ മരണശേഷം അങ്ങ് മറന്നു കളയരുത്. നിത്യാനന്ദത്തിന്റെ പരദീസം പിതാവിന് തുറന്നു കൊടുക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ശ്രദ്ധിക്കപ്പെടുന്നവനും മനുഷ്യരാൽ ആരാധിക്കപ്പെടുന്നവനുമായി ദൈവമേ,
ഞങ്ങളുടെ പാപങ്ങൾക്കെല്ലാം മാപ്പ് തരണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വരായ ദൈവം. എന്തെന്നാൽ പാപങ്ങളുടെ മോചനം അങ്ങേ പക്കൽ നിന്നാണല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു, എന്റെ പ്രതീക്ഷ അവിടുത്തെ വാഗ്ദാനത്തിലാകുന്നു. പ്രഭാതം കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഞാൻ അങ്ങയെ കാത്തിരിക്കുന്നു. ഇസ്രായേലും അങ്ങയെ കാത്തിരിക്കുന്നു. പാപങ്ങളിൽ പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.
അഗാധത്തിൽ നിന്ന് ഞാൻ അങ്ങേ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന്റെ സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും പ്രകാശവുമായ ദൈവമേ, പാപികളും ബലഹീനവുമായ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പാപങ്ങൾ പിറക്കുന്നവനും കർണം നിറഞ്ഞതുമായ കർത്താവേ, ഞങ്ങളെ പിന്നെ പിതാവിന്റെ ആത്മാവിനെത്തി ആശ്വാസം നൽകണമേ. ജീവന്റെ മണത്തിനെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മരിച്ചവരെ കരുണാപുറം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപുറം പരിപാലിക്കണമേ, ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ നിത്യമഹത്വം അണിയിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ായ ദൈവമേ, ലോകത്തിൽ അങ്ങയെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സ്വർഗത്തിൽ അങ്ങ് സജ്ജമാക്കിയിരിക്കുന്ന മന്ദിരങ്ങൾ എത്ര മനോഹരവും മഹനീയവുമാകുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട അഭിവന്ദ്യ പിതാവിന് വേണ്ടി പിതാവിനെയും പരിശുദ്ധന്മാരുടെ ആദിത്യ വസതിയിലേക്ക് സ്വീകരിപ്പാറാകണമേ. ഈ ആളിന്റെ മരണവാർഷികം ആചരിക്കുന്ന എളിയവരായ ഞങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ. ഇപ്പോഴും എപ്പോഴും ശ്രാദ്ധത്തിന്റെ കർമ്മങ്ങൾ തുടരുകയാണ്. നമ്മുടെ പള്ളിയിൽ തന്നെ Jesus.
മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. നീതിമാന്മാരായ വിശ്വാസികളിലും പരിശുദ്ധരായ പൂർവ്വപിതാക്കന്മാരിലും അത്യന്തം സന്തുഷ്ടനായവരെ ആശീർവദിച്ച ദൈവമേ, ഞങ്ങളുടെ രൂപതയെയും രൂപതയിലെ എല്ലാ വിശ്വാസികളെയും എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ രൂപതയെ നന്ദി യാത്ര പറഞ്ഞു പോയവർക്കും നിത്യാനന്ദം കൽപ്പിച്ച് അരുളണമേ. പൂർവ്വപിതാവായ അബ്രാഹത്തിൻ്റെയും നീതിമാനായ ജോബിൻ്റെയും ഭവനങ്ങൾ പോലെ ഞങ്ങളുടെ രൂപതയും ഐശ്വര്യപൂർണ്ണമായി തീരട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. അനാദിയായ ദൈവമേ, ഉന്നതനായ രാജാവേ, അങ്ങ് ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും പോഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം. ഒന്നാം വായന, മക്കവായയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. യുദ്ധത്തിൽ മരിച്ചവരുടെ ശരീരങ്ങളെടുത്ത് അവരുടെ ചാർച്ചക്കാരെ അടക്കിയിരുന്ന കല്ലറകളെ തന്നെ സംസ്കരിക്കാൻ വേണ്ടി മക്കവായർ പിറ്റേ ദിവസം യൂദാസിന്റെ പക്കലേക്ക് ചെന്നു. എന്നാൽ വധിക്കപ്പെട്ടവരുടെ വസ്ത്രങ്ങൾക്കുള്ളിൽ ജമനിയായിലെ വിഗ്രഹങ്ങൾക്ക് അർപ്പിക്കപ്പെട്ട ബലിവസ്തുക്കൾ അവർ കണ്ടെത്തി. അങ്ങനെയുള്ള വസ്തുക്കൾ സൂക്ഷിക്കുക യഹൂദ നിയമപ്രകാരം കുറ്റകരമായിരുന്നു. അങ്ങനെ ഒരു കുറ്റം ചെയ്തതുകൊണ്ടാണ് അവർ വധിക്കപ്പെട്ടതെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലായി. നിഗൂഢകാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന നീതിമാനായ ദൈവത്തെ അവരെല്ലാവരും സ്തുതിച്ചു. അനന്തരം യുദ്ധത്തിൽ മരിച്ചവരുടെ പാപങ്ങൾക്ക് പൂർത്തി കൊടുക്കണമേ എന്ന് അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പിന്നീട് യുദ്ധവീരനായ യൂദാസ് ഉപദേശ രൂപത്തിൽ അവരോട് ഇങ്ങനെ പറഞ്ഞു: ഇവരുടെ പാപം മൂലം എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ തന്നെ നേരിട്ട് കണ്ടുകഴിഞ്ഞു. അതിനാൽ പാപം ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. അതിനുശേഷം അദ്ദേഹം ഒരു പണപ്പെരുവ് നടത്തി 12,000 ദ്രാഗ്മ പിരിഞ്ഞു കിട്ടി. മരിച്ചവരുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാര ബലി അർപ്പിക്കാൻ ആ സംഖ്യ അദ്ദേഹം ജെറുസലേത്തേക്ക് കൊടുത്തയച്ചു. ഉദ്ധാനത്തിലുള്ള പ്രതീക്ഷയാണ് അത് ചെയ്യുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. മരിച്ചവർ വീണ്ടും ഉയർക്കുമെന്ന പ്രതീക്ഷ ഇല്ലായിരുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വ്യർത്ഥവും നിഷ്ഫലവുമായി അദ്ദേഹം കരുതുമായിരുന്നു. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധി കർത്താവിനുള്ള അധികാരം അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ മരിച്ചവർ
പ്രകാശിപ്പിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിതകാലത്ത് ഞങ്ങളുടെ ആലംബവും മരണശേഷം ഞങ്ങളുടെ ആനന്ദവുമായ ദൈവമേ, അങ്ങ് ആകാശത്തിലും ഭൂമിയിലും ആരാധ്യനാകുന്നു. ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയ പ്രിയപ്പെട്ട പിതാവിന്റെ ആത്മാവിന് നിത്യഭാഗ്യം കൽപ്പിച്ചരുളേണമേ. മരണത്തിന്റെയും ജീവന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ, വാഴ്ത്തിയിടും നീ മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ, വാഴ്ത്തിയിടും നീ മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ, വാഴ്ത്തിയിടും നീ ഒരു മോഹനമ പുലരിയ നാഥ, പൊങ്കതിരണിയും സുഹൃതികളോടെ നാഗം ചേരാ പരമരുളേ. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ, വാഴ്ത്തിയിടും നീ സ്നേഹസമ്പന്നനായ ദൈവമേ. ഈ രൂപതാ കുടുംബത്തിൽ നിന്ന് വേർപെട്ടു പോയ അഭിമന്യ അനിക്കുഴക്കാട്ടിൽ പിതാവിന്റെ ഓർമ്മയാചരിക്കുന്ന ഞങ്ങളെ കാരുണ്യപൂർവം തൃക്കൺ പാർക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ച് അഭിമന്യ പിതാവിന് മോചനം നൽകുകയും ഈ രൂപതാ കുടുംബത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ. എപ്പോഴും എപ്പോഴും എന്നേക്കും.
നിമിഷം വരെ ഇരിക്കുക. അഭിവന്യ മാർ മാത്യു അനുകുഴിക്കാട്ടിൽ പിതാവിൻ്റെ പാദസ്പർശമേറ്റ അദ്ദേഹത്തിൻ്റെ ദീർഘസ്മരണകൾ ഉറങ്ങുന്ന ഈ ദൈവാലയത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ, ഇന്നത്തെ ശുശ്രൂഷ കഴിഞ്ഞ് ഭവനങ്ങളിലേക്ക് മടങ്ങുമ്പോൾ ഒരു വാക്ക് നന്ദി പറയട്ടെ. അഭിവന്യ പിതാവിനെ സർവശക്തനായ ദൈവം ശക്തമായ ഒരു ഉപകരണമാക്കി മാറ്റി ഡിക്കിരുപതിയുടെ സാരിധ്യം ഏറ്റെടുക്കുവാൻ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. ആ കൈത്തോടിലൂടെ ദൈവത്തിൻ്റെ കൃപയായിരുന്നു ഒഴുകിക്കൊണ്ടിരുന്നത്. അഭിവന്യ ആനക്കുഴിക്കാട്ടി പിതാവിലൂടെ ദൈവം നമുക്ക് നൽകിയ, ഇടുക്കി രൂപതയ്ക്ക് നൽകിയ, ലോകസമൂഹത്തിന് നൽകിയ നന്മയോർത്ത് സർവശക്തനായ ദൈവത്തിന് ആദ്യമേ നന്ദി പറയുന്നു. നിങ്ങൾക്കറിയാവുന്നതുപോലെ പല പരിമിതികളോടും കൂടിയാണ് ഇന്നത്തെ ചടങ്ങുകൾ നമ്മൾ നിർവഹിച്ചത്. എങ്കിലും വിവിധ സ്ഥലങ്ങളിലിരുന്നു കൊണ്ട് ഇതിൽ പങ്കുചേർന്നവർ അനവധിയാണ്. ഈ ചടങ്ങിൽ പങ്കുചേർന്ന എല്ലാവർക്കും, ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് അഭിവന്യ പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച എല്ലാവർക്കും, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളായിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. കഴിഞ്ഞ 13 ദിവസങ്ങളിലായിട്ട് പിതാവിന് വേണ്ടി അനുശ്യോതം ഇവിടെ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇടുക്കി രൂപതയിലെ 13 ഫൊറോനകളിലും പെട്ട അച്ഛന്മാരും സമർപ്പിതരും ആത്മായ പ്രതിനിധികളും ഇവിടെ എത്തി ദീപബലി അർപ്പിച്ച് പിതാവിൻ്റെ കബറിടത്തിങ്കല് ഒപ്പീസ് ചൊല്ലി പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ചു. അവരെല്ലാം ഈ അവസരത്തിൽ നന്ദിയോടെ ഓർമ്മിക്കുന്നു. ഇന്നത്തെ ചടങ്ങുകളിൽ ചുരുക്കം ചിലർക്കേ പങ്കെടുക്കുവാൻ സാധിക്കുമായിരുന്നുള്ളൂ. എങ്കിലും നമ്മുടെ ജനപ്രതിനിധികളെല്ലാവരും ഈ ചടങ്ങിൽ പങ്കെടുത്തു എന്നുള്ളത് ഞങ്ങൾക്ക് സന്തോഷവും ആനന്ദവും നൽകുന്ന ഒരു കാര്യമാണ്. വൈദ്യുത വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ഇമംമണി, ഇടുക്കിയുടെ MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, ഇടുക്കിയുടെ MLA ശ്രീ റോഷി അഗസ്റ്റിൻ, മുൻ MP അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് എന്നിവരെയും ഞങ്ങൾ ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു. ഇതിനുവേണ്ടി എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്ത കത്തീഡ്രൽ പള്ളി വികാരി ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് ചെടോക്കണ്ടത്തച്ഛനെയും കൊച്ചച്ഛനെയും അച്ഛനോടൊത്ത് പ്രവർത്തിച്ച കൈക്കാരന്മാരെയും ഗായക ശുശ്രൂഷകരെയും ദേവാലയ ശുശ്രൂഷകളെയും ഞങ്ങൾ ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കട്ടെ. ഒട്ടും മറക്കാനാവാത്ത വലിയൊരു സേവനം ചെയ്തവരാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകർ. അച്ചടി മാധ്യമങ്ങളിലൂടെയും ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെയും അവർ ഞങ്ങൾക്ക് കൂട്ടായിരുന്നു. ഇന്ന് മാത്രമല്ല, കഴിഞ്ഞ വർഷം അഭിയന്ന പിതാവിൻ്റെ മൃതസംസ്കാര ശുശ്രൂഷ നടന്ന കാലം മുതൽ പിന്നീട് ഓരോ അവസരങ്ങളിലും അവർ ഞങ്ങളോടൊപ്പമായിരുന്നു. അച്ചടി മാധ്യമങ്ങളിലെ എല്ലാ ദിനപത്രങ്ങളെയും ഞങ്ങൾ നന്ദിയോടെ ഓർമ്മിക്കുന്നു. വളരെ പ്രത്യേകമായിട്ട് ഞങ്ങൾക്ക് ദീപികയോടുള്ള കടപ്പാട് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. പിതാവിൻ്റെ 1st ചരമ വാർഷികത്തോടനുബന്ധിച്ച് ഒരു സപ്ലിമെൻ്റ് ഇറക്കുകയും ഇന്ന് ഒരു അനുസ്മരണ ലേഖനം ദീപികയിൽ എല്ലായിടങ്ങളിലും പോകുന്ന പതിപ്പിൽ ഒരു ലേഖനം പ്രസിദ്ധീകരിക്കുകയും ചെയ്തതിൽ ഞങ്ങൾക്കേറെ സന്തോഷമുണ്ട്. ആ ലേഖനം എഴുതിയ ബഹുമാനപ്പെട്ട റോയി കണ്ണഞ്ചെറി അച്ഛനെ ഞങ്ങൾ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർമ്മിക്കുന്നു. നമ്മളുടെ കേബിൾ നെറ്റ്വർക്ക് ഇതിലൂടെയാണ് ഇവിടെ വന്ന കുറവുകൾ നമ്മൾ നികത്തിയത്. പലർക്കും ശാരീരികമായി ഈ കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കാതെ വന്നപ്പോൾ അവരാണ് സഹായത്തിന് ഓടിയെത്തിയത്. വളരെ നന്ദിയോടെയും കടപ്പാടോടെയും ഇടുക്കി വിഷ്ണനെ ഞങ്ങൾ ഓർമ്മിക്കുന്നു. അവരോടൊപ്പം തന്നെ നിന്ന മീഡിയ നെറ്റ്, കേരള വിഷൻ, സിറ്റി വിഷൻ, SCN എന്നീ മാധ്യമ ശൃംഖലകളെയും ഞങ്ങൾ നന്ദിയോടെ അനുസ്മരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരിക്കണമേ എന്ന് ഞങ്ങൾ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് പിതാവിനെ ഓർമ്മിക്കാം.
എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ സംപ്രേഷണ പരിധിയിൽ ആയിരുന്നുകൊണ്ട് ഇതിൽ ശുശ്രൂഷയിൽ പങ്കെടുത്തിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.